തിരുവനന്തപുരംകാരുടെ പൊതുവായ വികാരമായ ആറ്റുകാൽ പൊങ്കാല അതിവിപുലമായി തന്നെ കൊണ്ടാടുകയാണ്. പൊങ്കാലയ്ക്ക് ഇനി 3 ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഇതിനോടകം തന്നെ ക്ഷേത്രവും പരിസരവും എല്ലാം ഭക്തജനങ്ങളെ കൂടെ നിറഞ്ഞിരിക്കുകയാണ്. ക്ഷേത്രവും പരിസരവും മാത്രമല്ല, തിരുവനന്തപുരം നഗരം മൊത്തം പൊങ്കാലയുടെ ഒരു ആഘോഷ തീർപ്പിലാണ്. നമുക്ക് എന്തായാലും പൊങ്കാലയുടെ ചില കാഴ്ചകൾ കാണാം. ഏത് ഉത്സവപ്പറമ്പിൽ പോയാലും ഇത്തരം കാഴ്ചകൾ വിരളമല്ല, എല്ലായിടത്തും ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ആറ്റുകാൽ അമ്പലത്തിൽ ഇത്തരം സ്നാക്സും ഈ അനുഭവമായി തിരിക്കുന്നത് കോഴിക്കോടുകാരാണ്. കോഴിക്കോട് നിർത്തിയ ഷാജാൻ ചേട്ടൻ ഞങ്ങളെ കൂടെയുണ്ട്. ഷാജാൻ ചേട്ടൻ എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ട്, എല്ലാ വർഷവും വരാറുണ്ട്. തുടക്കം മുതൽ അല്ല, ഞങ്ങള് എല്ലാ കേരളത്തിലെ എല്ലാ ഭാഗത്തും പോകുന്നു. എല്ലാ ഭാഗത്തും ഇവിടെ കോഴിക്കോട് ഒരു ക്യാരറ്റിൻ്റെ അലുവ, ഇളനീര്, സ്ട്രോബെറി, പൈനാപ്പിൾ, ചോക്ലേറ്റ്, ബദാം, പിസ്ത, ഹണി, ഡേറ്റ്സ്, മാംഗോ, ബനാന, അങ്ങനെ എല്ലാ ഐറ്റംസും എല്ലാം. അല്ല, ഈ കോഴിക്കോടൻ ചിപ്സുകളുണ്ട്. ആറ്റുകാൽ പൊങ്കാലയുടെ ആഘോഷങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ അന്യ സംസ്ഥാനത്ത് നിന്ന് എന്താ പറയുക, ചെറുകിട കച്ചവടക്കാരും മറ്റ് ഭിക്ഷാടനത്തിലുള്ള ആൾക്കാരും എല്ലാം ഈ അമ്പലപ്പറമ്പിലേക്ക് കുടിയേറിയിരിക്കുകയാണ്. അപ്പം എൻ്റെ ചുറ്റും കാണാം, നിങ്ങൾക്ക് ഒരുപാട് പേരിവിടെ ഉണ്ട്. സെക്രട്ടറി ഒന്നും ചെയ്യാൻ പോകുന്നത് മൊത്തം ഡ്രസ്സിൻ്റെ പ്രോബ്ലമാണ്. എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവർ ലൈൻ അടിച്ചിട്ടുണ്ട്. അവിടെ കയറിനപ്പുറം എല്ലാം അവർ മഴ വരുമ്പോൾ നമ്മളിവിടെ കിടക്കാൻ അനുവാദം കൊടുക്കുന്നുണ്ട്. അതൊരു മനുഷ്യത്വമാണ് അല്ലേ? അതിന് നമ്മൾ ചെയ്യണം. അവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും നമ്മളെ വാക്ക് കേൾക്കാതെ തന്നെയാണ് അവർ. തിരുനെല്ലിയിൽ നിന്ന് വന്ന ഒരു കൂട്ടം നാടോടികളുടെ സങ്കടമാണ് നമ്മൾ കേട്ടത്. അവരവിടെ നിന്ന് ചെറിയ ചെറിയ സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയാണ് ഈ ഉത്സവകാലത്ത്. എന്നാൽ അവരെ ഇവിടെ വിരിവിക്കാനോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാനോ സമ്മതിക്കില്ല എന്നാണ് അവരുടെ പരാതി. അവർക്ക് അങ്ങനെ ഇരിക്കാനുള്ള പെർമിഷൻ കൊടുക്കാൻ ഇവിടുത്തെ ട്രസ്റ്റ് ഭാരവാഹികൾ തയ്യാറുമല്ല. എന്നാലും നമുക്ക് മറ്റു കാഴ്ചയിലേക്ക് പോകാം. എന്തായാലും തിരുനെല്ലിയിൽ നിന്ന് വന്ന ആൾക്കാരുടെ പരാതിയെല്ലാം കേട്ടു. ഞങ്ങൾ കുറച്ചിപ്പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സ്റ്റാളുകൾ ഏതൊരു ഉത്സവ സ്ഥലത്തും ഒഴിവാക്കാനാവാത്ത ഒന്നാണ്. ശരിക്ക് ചിലർ ഉത്സവ പറമ്പിലേക്ക് പോകുന്നത് തന്നെ ഇത്തരം സ്റ്റാളുകൾ കയറിറങ്ങി സന്ദർശിച്ച് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുവാനും കൂടിയാണ്. ഇവിടെ അത്തരമൊരു സ്റ്റാളിനകത്താണ് നിൽക്കുന്നത്. പിന്നെ വേറെ സത്യം കൂടെയുണ്ട്, കുറച്ച് വെയിലെന്ന് കൊള്ളാതിരിക്കാൻ കൂടിയാണ് ഇങ്ങനെ അകത്തേക്ക് കയറിയത്. സ്റ്റാളിൻ്റെ ഉടമ മിസ്റ്റർ രവിചേട്ടനുണ്ട്. രവിചേട്ടനോട് ചോദിക്കാം,
ഉത്സവത്തിന് മാത്രം എല്ലാ വർഷവും ഉത്സവത്തിന് എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം ഇത്തവണ വലിയ മോശം തന്നെ. പിന്നെ തിരക്കപ്പഴാ വരുന്നത് ഇവിടുന്ന് വൈകുന്നേരം. എന്തൊക്കെയാ സാധനം വിറ്റു പോകുന്നത്? അത് പറയാൻ പറ്റില്ല. വളയമാല കമ്മല് ഇതൊക്കെ തന്നെ. പിന്നെ കളിപ്പാട്ട വെറുതെ ഞങ്ങൾ ആഗ്രഹം തൊഴണമെന്നുള്ള പൊങ്കാലയ്ക്ക് മുമ്പ് ദേവി ഒന്നുകൊണ്ട് തൊഴണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നു. നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരണം. ഇതിനു മുമ്പ് വന്നിട്ടില്ല. അമ്മ വന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ ആദ്യമായിട്ടാണ്. പൊങ്കാല സമയത്ത് മോള് വന്നിട്ടില്ല. ഉത്സവത്തിന് ഒരു ദിവസം തൊഴണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. ദേവി ഒന്ന് കണ്ട് വരുന്നുണ്ട്. ഞങ്ങൾ നമ്മളെ നാട്ടിലിപ്പോ ഇല്ലല്ലോ, അതുകൊണ്ട് അതൊരു ധൈര്യമുണ്ട്. അങ്ങനെ വേറെ പുറത്തോട്ടൊക്കെ പോകാൻ നമ്മളെ കേരളം വിട്ട് പോകാനുള്ള ഒരു ഭയമൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ അതിന്റെ സാധ്യതയുള്ളത്. മറ്റൊരു പൊങ്കാലെ പറ്റി നമുക്ക് ലോകം മൊത്തം അറിയുന്ന പൊങ്കാല. പ്രത്യേകിച്ച് ഇനി ഒരു നമ്മൾ പറഞ്ഞൊന്നും അറിവ് വേണ്ടല്ലോ. ദേവി എല്ലായിടം ഒന്ന് ഇറങ്ങിയിരിക്കല്. എല്ലാ വർഷവും നമ്മളെ വീട്ടിനടയിൽ ഇരിക്കും. ഓ, അമ്മയുടെ സഹായം കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നടക്കുന്നത്. എല്ലാ 10 ദിവസം അമ്മ അമ്മച്ചു കൂടെ തന്നെ ഇരിക്കും. അല്ലാത്ത ദിവസവും 10 ദിവസം അവിടെ തന്നെ ഇരിക്കും. അല്ല, രാവിലെ വന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ പോകും. 5 മണിക്ക് നട തുറന്നേ പോകുള്ളൂ. നമ്മളെ വീട്ടിൽ 5 എത്തിട്ടുണ്ട്. എല്ലാ വർഷവും അങ്ങനെയാണ്. അല്ലാണ്ട് വേറെ ആരുമില്ല. നമുക്ക് അമ്മ തന്നെ ഉള്ളു തുണയ്ക്ക്. അത്രേ ഉള്ളൂ. അമ്മയുടെ സഹായം കൊണ്ടാണ് ഈ കാര്യം ചെയ്യാതെ അമ്മച്ചിങ്ങനേ നടക്കുന്നത്. നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ഉദ്ദേശിച്ചായിരിക്കും വരണത്. പക്ഷേ ആ കാര്യം നമുക്ക് അമ്മയുടെ അനുഗ്രഹം നമുക്കെപ്പോഴും കൂടെയുണ്ട്. നമ്മൾ നമുക്ക് ആ കാര്യം സാധിച്ചു തരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വർഷം തോറും നമുക്ക് ആ പൊങ്കാല ടൈമിങ്ങിൽ നമുക്ക് വന്നിവിടെ നടയിൽ ഇടണം എന്നുള്ള ഒരു ഇത് നമുക്കുണ്ടാവുന്നതും ആ ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ട് നമ്മളിവിടെ വന്ന് പൊങ്കാല ഇടുകയും ചെയ്യുന്നു. ഈ കൊറോണ വൈറസ് ഒക്കെ വന്നുകൊണ്ട് പേടിയൊന്നുമില്ല? അങ്ങനെ ഒരു പേടിയും ഇല്ല. കാരണം എന്ത് കാര്യം നമ്മൾ ദേവിയുടെ നടയിൽ നമ്മൾ ചെയ്യുമ്പോൾ ദേവി കാക്കും എന്നുള്ള ഒരു ഇത് നമുക്കുണ്ട്. മുപ്പത് വർഷമായി ആറ്റുകാലമേട് നടയിൽ ഈ ഷോപ്പിട്ടുകൊണ്ടിരിക്കുന്ന രാജ്കുമാർ ആറ്റുകാല ഞങ്ങളോടൊപ്പം ഉണ്ട്. ചേട്ടൻ്റെ എക്സ്പീരിയൻസ് ചേട്ടൻ പറയും. ചേട്ടാ, 10 വർഷമായല്ലേ ഈ കട തുടങ്ങിയിട്ട്? 10 വർഷമായി. എന്താണ് ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് ആറ്റുകാല അമ്മയുടെ? അല്ല, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു കച്ചവടക്കാരൻ എന്നുള്ളതിനുപരി ഞാൻ അമ്മയുടെ ഒരു ഉപാസകനാണ്, അമ്മയുടെ ഒരു ഭക്തനാണ്. ദിവസം 3 നേരം തൊഴാനുള്ളൊരു ഭാഗ്യം. അത് ഞാൻ 2 നേരം തൊഴാനുള്ള ഭാഗ്യമാണ് ചോദിച്ചത്. പക്ഷേ എനിക്കിവിടെ ദിവസം 3 നേരം ഞാൻ തൊഴാറുണ്ട്. രാത്രി അത്താഴ അശ്വേലിയെല്ലാം പാടി അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകാറുള്ളൂ. ബിസിനസ്സിനെ കാളറെ കുറച്ച് ഭക്തിഭാവത്തിലാണ് എൻ്റെ പോക്ക്. ഇവിടെ നമ്മളെ കുത്തിയോട്ടം ഉണ്ട്, അവിടെ നാരങ്ങ വിളക്ക് ഉണ്ട്. ഇതൊക്കെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഐതിഹ്യം? എന്തെങ്കിലും അല്ല, ഈ കുത്തിയോട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യ ഭർത്താവ് അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ, ഒരു ആൺകുട്ടിയാണെങ്കിൽ അമ്മയുടെ നടയിൽ കൊണ്ടുവന്നൊരു കുത്തിയോട്ടം വയ്ക്കാം. ചിലപ്പം കുട്ടി ജനിച്ചതിന് ശേഷം കുട്ടിക്ക് എന്തെങ്കിലും അസുഖം വരാം. അപ്പം പറയാം, അമ്മ അത് അമ്മയുടെ നടയിൽ കൊണ്ട് നിർത്തിക്കാം, അത് മാറ്റാം. അങ്ങനെ ഈ പലരും മനസ്സിലിങ്ങനെ നേർച്ച പോലെ നേരുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടാണ് ഇവിടെ ഇത്രയും കുട്ടികൾ കൂടി വരുന്നത്. ഈ വർഷം എത്ര ആൾക്കാരെ പ്രതീക്ഷിക്കുന്നത് പൊങ്കാലയ്ക്ക്? എങ്ങനെ ഏതെല്ലാം ഒരു 48 ലക്ഷം പേര് വരും. 48 ലക്ഷം? കാരണം നമ്മൾ വെറുതെ ഒന്ന് കണക്കെടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഒരു തൃശ്ശൂരിൽ നിന്നോ പാലക്കാട് നിന്നോ ഒരു പാർട്ടി വരണമെന്ന് വെച്ചോളൂ. ഇതുവരെ വർഷങ്ങളായിട്ട് വന്നു. അവരുടെ കൂടെ ഓരോ വർഷവും ഒരു പുതിയ ആളെങ്കിലും വരും. എൻ്റെ വീട്ടിൽ തന്നെ ആലപ്പുഴയിൽ നിന്നൊരു പാർട്ടി ആദ്യം തുടക്കത്തിൽ 2 പേരായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവരെല്ലാം കൂടെ 17 പേരായി. അതേപോലെ പല പല ഗ്രൂപ്പിൽ ഇങ്ങനെ വരും. എന്തായാലും വർഷത്തെ ഒരിക്കൽ ഒരു ഗ്രൂപ്പിനിടെ ഒരാളെങ്കിലും എക്സ്ട്രാ വന്നിരിക്കും. അതാണ് എൻ്റെ സത്യം. കൊറോണ വൈറസ് ഒരു വാദവുമില്ല. കാരണം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ദേവിയല്ലേ. ഇവിടെ ഉത്സവം നടത്തുന്നത് മറ്റുള്ള ആൾക്കാരല്ല, ഇത് അമ്മയുടെ കൺട്രോളിൽ അമ്മ തന്നെയാണ് നേരിട്ട് നടത്തുന്നത്. ആറ്റുകാൽ പൊങ്കാലയുടെ മറ്റൊരു സവിശേഷതയാണ്
ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഈ ആറ്റുകാലമ്മയുടെ അടുത്തുള്ള വീട്ടുകാർ ആതിഥ്യമല്ല തന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്തുള്ള പങ്കജാക്ഷി അമ്മയുടെ പെരുമ്പള്ളി വീട്ടിലാണ്. ഇവിടെ ഇപ്പോൾ തന്നെ പൊങ്കാലയ്ക്കിനി 3 ദിവസമുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ ബോംബെയിൽ നിന്നൊക്കെ ആൾക്കാർ എത്തി തുടങ്ങി, അവരുടെ റിലേറ്റീവ്സൊക്കെ എത്തി തുടങ്ങി. അത് മാത്രമല്ല, ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും പൊങ്കാല ഇടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുകയും അവർക്ക് യഥേഷ്ടം അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു പ്രത്യേകത. എന്തായാലും നമുക്ക് പങ്കജാക്ഷി അമ്മയോട് ചോദിക്കാം, എന്താണ് ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങളെന്ന്. അമ്മ, എല്ലാ വർഷവും ഇങ്ങനെയാണോ? എല്ലാ വർഷവും ഇങ്ങനെയാണ്. എല്ലാ വർഷവും അതായത് എൻ്റെ ഒരു കൊച്ചനാളിൽ ഒരു 10-15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കൂടി 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 ഒന്ന് പങ്കോട്ട് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ആ പൊങ്കാല കൂടി ഒന്ന് നിന്ന് കൂടി 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 വരികയാണ്. ഒരുപാട് പൊങ്കാല ഇപ്പോഴും. ഞങ്ങളിവിടെ ഭക്ഷണവും എല്ലാം കൊടുക്കാറുണ്ട്. വന്ന എല്ലാവർക്കും ഭക്ഷണവും ആഹാരവും എല്ലാം കൊടുക്കുന്നുണ്ട്. അല്ല, ഞാൻ ഇവിടെ അടുത്ത് ശാസ്ത്ര ഞങ്ങൾ അമ്മയുടെ മക്കളാണ്. ഞങ്ങൾ ചുറ്റുമാണ് താമസിക്കുന്നത്. ഈ അനിയത്തി തന്നെ ഇവിടെ അമ്മയുടെ കൂടെ താമസിക്കുന്നത്. മാമൻ ബോംബെയിൽ, അമ്മയുടെ ബ്രദർ. അതെ അതെ അതെ, പൊങ്കാല പ്രമാണിച്ച് ഇനി പൊങ്കാല കഴിയേ പോവുള്ളൂ. പാലക്കാടുന്നൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. എല്ലാവരും കണ്ണൂരിൽ നിന്നും കാസർഗോഡിൽ നിന്നൊക്കെ ആളുകൾ വരാറുണ്ട് പാലക്കാട്. ആ സൗകര്യം ചെയ്ത് കൊടുക്കാറുണ്ട്. അത് അവർക്കാണ് ആദ്യം ഭക്ഷണവും എല്ലാം അവർക്ക് ഞങ്ങൾ ആദ്യം അവർക്കേ കൊടുക്കുള്ളൂ. പൊങ്കാലയുടെ അന്ന് നമ്മുടെ ഇവിടെ നമുക്ക് ഇവിടെ യാതൊരു അധികാരവും ഇല്ല, അവർക്കാണ് കംപ്ലീറ്റ്. അങ്ങ് ഒഴിഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങൾ. വേറെ അതിൽ എല്ലാം ദേവിയുടെ കാര്യം കൊണ്ട് സകല കാര്യം എത്രയോ വർഷം കൊണ്ട് അങ്ങനെ നടന്നു വരികയാണ്. അത് നമ്മുടെ ഒരു ആചാരം, നമ്മുടെ ദേവിയുടെ ഒരു കടാക്ഷവും കൂടെ. അത്രയ്ക്ക് വിശ്വാസമാണ് നമുക്ക് ദേവി. അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, പൊങ്കാല ഇടാൻ വരുന്നവർക്ക് വേണ്ടി സ്വന്തം വീട് ഒഴിഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള ആതിഥ്യ മര്യാദയാണ് ഇവർ കാണിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധി മുഴുവൻ ദേവിയുടെ കാരുണ്യം കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അത്രയും മതി. എല്ലാം അമ്മയുടെ കാലത്തുള്ള കാര്യം മുതലേ ഈ നമ്മളെ പഴയ കുടുംബമാണ്. ഞങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ്. എൻ്റെ ചെറിയ നല്ല കൽപ്പടയൊക്കെയാണ് കണ്ടിട്ട്, വെള്ളം കണ്ടിട്ടില്ല, കുടം വറ്റി. അപ്പോഴാണ് അതിൻ്റെ അമ്മമ്മ പറയുന്നത് കേൾക്കാം. ഇവിടെ ഒരു വരിക്കപ്പിലാവുണ്ട്, വരിക്കപ്പിലാവ് ഇപ്പോഴും ഉണ്ട് അതിൻ്റെ ഇത്. അത് നിന്ന് മാത്യമാരിന്ന് കൊത്തി കൊണ്ടിറങ്ങി അവിടെ ചെന്ന് മുണ്ട് ഉണങ്ങുമ്പം ചെന്ന് കുളിച്ച് കൊണ്ട് അങ്ങ് 41 ചെന്ന് കൊണ്ടിറങ്ങിയ പ്രവേണത് അവിടെ. അതിന് മുമ്പായിരുന്നു ഒരാല് വീഴുന്നു ഒടിഞ്ഞു പോയി. പിന്നെയാണ് ഒരു ചെറിയ അമ്പലമായിരുന്നു. പിന്നെയാണ് ഈ പ്രഭ വച്ച് അങ്ങനെ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു അവകാശമായിട്ടുണ്ട്. ഓ, ദേവിയുടെ പ്രഭയായിട്ട് ഒരു ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ നിന്നത് പെരുമ്പള്ളി ഹൗസിലാണ്, പെരുമ്പള്ളി തറവാടിലാണ് നിന്നത്. ഇവിടെ ഇപ്പോൾ തന്നെ നീ ഞാൻ പറഞ്ഞു ഏകദേശം 3 ദിവസമുണ്ട് ഇനി ആറ്റുകാൽ പൊങ്കാലയ്ക്ക്. ഇപ്പോഴേ അവർ എന്താ പറയുക, ആറ്റുകാൽ പൊങ്കാലയെ വരവേൽക്കാനും അത് ആഘോഷിക്കാനും അതിൻ്റെ ഒരു ഉത്സാഹത്തിലാണ് കുടുംബക്കാരെല്ലാം ഒത്തുകൂടുകയാണ്. ബോംബെയിൽ നിന്ന് ഒരു ആൾക്കാർ വന്നു തുടങ്ങി, ഇനി പാലക്കാട്ടിൽ നിന്ന് കാസർഗോഡത്തേക്ക് വരുന്നതെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്കിനി ആറ്റുകാൽ പൊങ്കാലയുടെ മറ്റ് വിശേഷങ്ങളിലേക്ക് കടക്കാം. നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഈ പൊങ്കാലയ്ക്ക് ഇനിയും 3 ദിവസങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ ഇവിടുത്തെ മൺകല ചട്ടി ബിസിനസ്, അതുപോലെ തന്നെ കല്ലിൻ്റെ ബിസിനസ് എല്ലാം ഓണായി കഴിഞ്ഞു. ഇപ്പോഴേ ആൾക്കാർ റെഡിയാണ്. നമ്മളിവിടെ ഇപ്പോൾ ഇത് എന്താ പറയുക, മൺചട്ടിയും പൊങ്കാല നിവേദ്യത്തിന് ആവശ്യമായ പാത്രങ്ങൾ വയ്ക്കുന്ന കടയിലെ മുതലാളി നമ്മുടെ പ്രസാദ് ഏട്ടൻ്റെ കൂടെ. പ്രസാദ്, ഈ തിരക്ക് ഇപ്പോഴത് തുടങ്ങിയോ? എങ്ങനെയാണ് പൊങ്കാല പാട്ട് തുടങ്ങി? അന്നുള്ള തിരക്കുണ്ട്, തിരക്കുണ്ട്. ഇത് ഇപ്പോഴും ചട്ടിയും കലൊക്കെ വാങ്ങി ഇപ്പോഴും ആൾക്കാരുണ്ട് പോകുന്നുണ്ട്. ഇനി 3 ദിവസമല്ലേ പൊങ്കാലയ്ക്ക്? അത്രയേ ഉള്ളൂ. എങ്ങനെയായിരിക്കും പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ വർഷം നല്ല ആളായിരുന്നു, ഇപ്രാവശ്യം അതിൽ കൂടുതൽ ആൾ കാണാൻ സാധ്യത കൂടുതലാണ്. എത്ര ലക്ഷം പേരെയാണ് പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ ദേവിയുടെ നടയിലിടുന്ന പൊങ്കാലയ്ക്ക് ലക്ഷക്കണക്കിന് ആളുകളെ പ്രതീക്ഷിക്കുന്നു. എത്ര ലക്ഷം എന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെങ്കിലും കൂടുതൽ ആൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ നാട്ടുകാരനാണ്, ഇവിടുത്തെ ഈ കച്ചവടം എൻ്റെതാണ്. ഞാനിവിടുത്തെ INDC തൊഴിലാളി കൂടെയാണ്, അതിൻ്റെ യൂണിയൻ്റെ കൺവീനറും കൂടെയാണ്. എല്ലാ വർഷവും ആഘോഷങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഓണത്തെക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ഇവിടെ വരുന്ന അന്യനാട്ടുകാർക്ക് അതാണ് ആതിഥ്യ മര്യാദയാണ്. നമ്മൾ ഇവിടുത്തെ പൊങ്കാല എന്ന് പറഞ്ഞാൽ അന്യനാട്ടുകാരെ സ്വന്തം നാട്ടുകാരായിട്ട് കണക്കാക്കുന്ന ഒരു രീതിയാണല്ലോ. ഇതിവിടെ പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് നമ്മൾ MSK എന്ന നഗരുന്ന ഒരു കോളനി പ്രദേശമാണ്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് കുളിക്കുവാനുള്ള സൗകര്യങ്ങൾ ഭയങ്കര ഒരു കുളം ഇവിടെ ഉണ്ട്. പിന്നെ എല്ലാ വീടുകളിലും അവർക്ക് ഈ അത്യാവശ്യം ഉപയോഗിക്കാനുള്ള കാര്യങ്ങളെല്ലാം
വീടുകളിൽ സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇരിക്കുവാനുള്ള കിടക്കുവാനുള്ള സൗകര്യങ്ങൾ എല്ലാ വീടുകളിൽ കൊടുക്കുന്നുണ്ട്. ഒരു വീടിന് തന്നെ 10 ദിവസത്തെ 2 ദിവസത്തെ ആഹാരം ഫ്രീയാണ്. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അന്നദാനം പല സംഘടനകൾ, പോഷക സംഘടന അനുബന്ധ സംഘടനകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ആർക്കും വേറൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പോലീസിൻ്റെ ഫുൾ സപ്പോർട്ടും റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ ഫുൾ സപ്പോർട്ടും ഉള്ളതാണ്. എന്തായാലും തിരുവനന്തപുരത്തെ നാടും നഗരവും ഓരോ മുക്കും മൂലയും എല്ലാം ആഘോഷ തീർപ്പിലാണ്. പൊങ്കാലയ്ക്കിന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇത് ഒത്തൊരുമയുടെ കൂട്ടായ്മയുടെ ഒരു ഉത്സവമാണ്. എന്തായാലും കാത്തിരിക്കാം. ദിസ് ഈസ് ശ്രീ മലയാളം സൈനിങ് ഓഫ് മലയാളം എക്സ്പ്രസ്.